നമസ്കാരം, വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുലി വരുന്നത് എന്ന് നമ്മൾ വളരെയധികം പ്രതീക്ഷയുണ്ട്. പുലി ഇപ്പോൾ വരും, പുലി എന്തെങ്കിലുമൊക്കെ പറയും, പി വി അൻവറിനോടൊപ്പം ആയിരിക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്ന് വന്നത് പുലിയല്ല, വെറൊരു എലിയാണ് എന്ന രീതിയിലുള്ളൊരു പത്രസമ്മേളനമാണ്. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇത് ലൈവ് വിടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ എത്തിയിരുന്നു എങ്കിൽ തന്നെയും ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു കഥയുമില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ആ ലൈവ് കട്ടാക്കി ഓടുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ കെ ടി ജലീലിൻ്റെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് മാത്രം ഒരു കണ്ടൻ്റായിട്ട് എഴുതി കാണിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ ടി ജലീൽ ആരെയൊക്കെയോ ശരിക്കും ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട്, പി വി അൻവർ ആരെയും ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് കെ ടി ജലീലിനെയും പി വി അൻവറിനെയും വ്യത്യസ്തരാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതായത് പി വി അൻവർ വളരെ സധൈര്യത്തോടു കൂടി കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ കെ ടി ജലീൽ എന്തിനെയൊക്കെ ഭയപ്പെടുന്നു, എന്തൊക്കെയോ മറച്ചു വെക്കുവാൻ കെ ടി ജലീലുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇന്നത്തെ കെ ടി ജലീലിൻ്റെ പത്രസമ്മേളനത്തിന് എങ്ങനെ വിലയിരുത്തുന്നു? കെ ടി ജലീൽ, ഇനി കെ ടി ജലീലിന് സി പി എമ്മിനെ തള്ളിപ്പറയാൻ പറ്റില്ലെന്നും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറയാൻ പറ്റില്ലെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കെ ടി ജലീലിന് എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒന്നാം പിണറായി സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു കെ ടി ജലീൽ. ഇപ്പം കെ ടി ജലീൽ രണ്ടാം തവണ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് വീണ്ടും മന്ത്രിയാവും എന്ന് വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന മറ്റൊരു മലപ്പുറംകാരനാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം സ്വന്തം എം എൽ എ എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടിയുടെ ചട്ടക്കൂടുകളിലല്ല അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് നാല് തവണയൊക്കെ അവിടെ മത്സരിക്കാൻ വേണ്ടിയൊക്കെ സി പി എം അദ്ദേഹത്തിന് അവസരം കൊടുത്തതും അദ്ദേഹം ഇടതു സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിച്ച് ജയിക്കുകയൊക്കെ ചെയ്തത്. അപ്പം മന്ത്രിയാവാൻ പറ്റാത്ത പോയതിൻ്റെ ഒരു വലിയ വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിന് വലിയ തടസ്സമായി ഉണ്ടായിരുന്നു എന്നത് അത് ഈ മന്ത്രിസഭ രൂപീകരിക്കുന്നതിൻ്റെ ഏതാണ്ട് ഒന്നര മാസം മുൻപാണ് ഈ കെ ടി ജലീൽ മന്ത്രിസ്ഥാനത്ത് രാജിവെക്കേണ്ടി വന്നത്. അത് ലോകായുക്തയുടെ ഒരു വിധിപ്രകാരമാണ് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത്. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽപ്പെട്ട് ഇതിൽ കുറ്റകരമായ ഒരു ഒരു ഇടപെടലുകൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള കാവൽ മന്ത്രിസഭയുടെ കാലത്താണ് ഇദ്ദേഹത്തിന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. അത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് വലിയ ബ്ലാക്ക് മാർക്കായി രണ്ടാമത് മന്ത്രിസഭയിലേക്ക് എത്തുന്നതിന് വലിയ തടസ്സമായി നമ്മളിൽ കണ്ടത്. അല്ലാതെ പിണറായി വിജയനുമായിട്ട് എന്തെങ്കിലും തരത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്ന ഒരു എം എൽ എ അല്ല, അല്ലെങ്കിൽ ഈ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വന്ന് ഇപ്പോൾ പലരും വലിയ പ്രതിസന്ധിയിലായി കിടക്കുന്ന ആളുകളുടെ ലിസ്റ്റിൽ യഥാർത്ഥത്തിൽ കെ ടി ജലീൽ ഇല്ല എന്ന് പറയുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ വസതിയോട് ചേർന്ന് തന്നെ താമസിച്ചുകൊണ്ടിരുന്ന, ആ ഒരേ കോമ്പൗണ്ടിൽ തന്നെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് കെ ടി. ഇപ്പൊ മുമർ ഗ്യാസ് താമസിക്കുന്ന അതേ സൗകര്യത്തിലായിരുന്നു നേരത്തെ കെ ടി ജലീൽ താമസിച്ചിരുന്നത്. ബിരിയാണി ചെമ്പിന്റെ ഒക്കെ കഥ. അതെ അതെ, അദ്ദേഹം ഇന്ന് പറഞ്ഞിരുന്നത് എന്തെല്ലാം ആരോപണങ്ങളാണ് എനിക്കെതിരെ ഉന്നയിച്ചത്, മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും എനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. അതായത് ഖുറാൻ കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണം കടത്തിയതായിട്ടുള്ള ആരോപണം വന്നു, അതുപോലെ തന്നെ ബന്ധു നിയമന ആരോപണങ്ങൾ വന്നു, ഈ പിന്നെ ഈ നോൻപ് കാലത്ത് ഈ കിറ്റ് കൊണ്ടുപോയതിൽ, ഭക്ഷ്യ കിറ്റ് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഞാൻ അതിൽ സ്വർണം കടത്തിയെന്ന ആരോപണം ഉന്നയി, അത്തരത്തിലുള്ള വിവിധങ്ങളായ ഏജൻസികൾ എനിക്കെതിരെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിയെന്നും ഈ അന്വേഷണ ഏജൻസികളെല്ലാം ഞാൻ കുറ്റക്കാരനല്ലെന്ന് കണ്ട് എന്നെ പൂർണ്ണമായി ഈ കേസിൽ നിന്നൊക്കെ ഒഴിവാക്കിയെങ്കിൽ പോലും മാധ്യമങ്ങൾ ഞാൻ കുറ്റക്കാരനല്ലായിരുന്നു എന്ന് ഏറ്റുപറയാൻ തയ്യാറായില്ല, അതിൽ ഒരു പൊതുപ്രവർത്തനം എന്ന രീതി എനിക്ക് വലിയ വിഷമമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം ഏതോ തരത്തിൽ പി വി അൻവറിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചേക്കും എന്നുള്ള വിധത്തിൽ ചില സംഭാഷണങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായി. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുണ്ടായി, ഇനി പാർലമെന്ററി ഈ രംഗത്ത് ഞാൻ ഇനി സജീവമായിരിക്കില്ല, പൊതുപ്രവർത്തകരായി തുടരും, എനിക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല, എന്റെ സ്വപ്നം പൂവണിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. കാരണം രാവിലത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇനി പാർട്ടിയോടും ആരോടും കമ്മിറ്റ്മെന്റ് പ്രതിബദ്ധതയില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിൽ കാണേണ്ടത് എന്റെ മോഹം പൂവണിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഈ ഓരോ ആളുടെയും മോഹം പൂവണീക്കലാണോ യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തനം എന്നുള്ളത്? മന്ത്രിയാവുക, എം എൽ എ ആവുക, ഒരുപാട് രീതിയിലൊക്കെ ശ്രദ്ധിക്കപ്പെടുക, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുക,
ഇതിനു വേണ്ടിയാണോ യഥാർത്ഥത്തിൽ സി പി എം പോലുള്ള സംഘടന ഇത്തരം ആളുകളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? നമ്മൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. പാർട്ടി പറഞ്ഞാൽ ഇതെല്ലാം പറയുമ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കെ ടി ജലീലിനെ പാർട്ടി അവഗണിച്ചു. പാർട്ടി അവഗണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയും പാർട്ടിക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് നാടകം കളിക്കുന്നതിന് നാടകമാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞത് എന്താണ്? പി വി അൻവറിനെതിരെ മലപ്പുറം ജില്ലയിൽ ഇറങ്ങാൻ പാർട്ടി എന്നോട് പറഞ്ഞാൽ, നിർദ്ദേശിച്ചാൽ ഞാൻ ഇറങ്ങും. അതിനു മുമ്പ് അദ്ദേഹം രാവിലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താണ്? എനിക്ക് പാർട്ടിയോടും ഒരു പ്രതിബദ്ധതയില്ല, മറ്റാരോടും ഒരു പ്രതിബദ്ധതയില്ല എന്ന് പറഞ്ഞ ഒരാള് വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയാണ്, പാർട്ടി പറഞ്ഞാൽ, മുഖ്യമന്ത്രി പറഞ്ഞാൽ പി വി അൻവറിനെതിരെ മലപ്പുറത്ത് ഇറങ്ങുമെന്ന്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കിളി പോയോ എന്നൊരു സംശയമില്ല. കിളി പോയതല്ല, യഥാർത്ഥത്തിൽ പി വി അൻവറിന്റെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ ഈ സി പി എമ്മിൻ്റെ അക്രമത്തിനെയും സൈബർ അക്രമത്തെയൊന്നും തടയാൻ വേണ്ടിയുള്ള അത്രയും മാനസികമായ ഒരുക്കത്തിലല്ല അദ്ദേഹം എന്നുള്ളതുകൊണ്ടും സി പി എമ്മിനെ ഏതെങ്കിലും രീതിയിൽ, മുഖ്യമന്ത്രിയെ ഏതെങ്കിലും രീതിയിൽ തള്ളിപ്പറഞ്ഞാൽ പിന്നീടുള്ള ശിഷ്ടകാലത്തെ ജീവിതം വലിയ ബുദ്ധിമുട്ടാവും എന്ന് കൃത്യമായി ആരോ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് തീരുമാനങ്ങളൊക്കെ മാറ്റിയത് നമ്മളിൽ കണ്ടിട്ടുണ്ട്. കാരണം ഇദ്ദേഹം മന്ത്രി ആയിരിക്കുന്ന സമയത്ത് എല്ലാം സുതാര്യമാണെന്നും എൻ്റെ സാമ്പത്തികമായ ഇടപാടുകളെല്ലാം യാതൊരു തരത്തിലും ഒരു തരത്തിലും വിവാദങ്ങളിലൊന്നും അകപ്പെട്ട ഒരാളല്ല ഞാനെന്നും എല്ലാം സുതാര്യമായി നടത്തിക്കൊണ്ടുപോയ ഒരാൾ എന്ന നിലയിൽ എന്നെ പലരും വലിയ രീതിയിൽ ആക്രമിച്ചു, ഈ അക്രമത്തൊക്കെ എനിക്ക് വല്ലാതെ വേദനയുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അദ്ദേഹം സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എത്തിയെന്നാണ് അർത്ഥം. അതെ, ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിനെ തേടി പോവുകയും അദ്ദേഹം എന്തോ വലിയൊരു വെടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണെന്ന്, അല്ലെങ്കിൽ സി പി എമ്മുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ദിവസമായിരിക്കും ഇന്ന് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടുന്നുള്ള മാധ്യമങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു. പക്ഷേ 5 മിനിറ്റിൽ കൂടുതൽ ഈ ലൈവ് പോയില്ല എന്ന് നമ്മളിൽ കാണിയിട്ടുണ്ട്. അതായത് 1 മണിക്കൂറൊക്കെ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കെ ടി ജലീലിൻ്റെ അടുത്തേക്ക് പോയ ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ മറ്റേ ഈ പെട്ടെന്ന് തന്നെ പാക്കപ്പ് പറഞ്ഞിട്ട് പിന്തിരിയുന്ന കാഴ്ചയാണ് നമ്മളിൽ കണ്ടത്. അപ്പം നമ്മളിതിൽ കാണേണ്ട ഒരു വലിയ സംഭവമുണ്ട്. ഒന്ന്, പി വി അൻവറിനെ ധൈര്യത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ മറ്റു ചില നേതാക്കന്മാരെയൊക്കെ വിമർശിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ കൈ കുറച്ചുകൂടി ശുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കെ ടി ജലീലിനെ പോലെയുള്ള ഈ ചില എം എൽ എമാർക്ക്, ഈ നേരത്തെ ലീഗ് പാരമ്പര്യമുള്ള എം എൽ എമാർക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ തരത്തിൽ വിമർശിക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ളത് നമ്മൾ വലിയ വിഷയമായിട്ട് തന്നെ കാണേണ്ടിയുണ്ട്. തീർച്ചയായും. അപ്പം മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയോട് ഇപ്പോഴും എനിക്ക് വലിയ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നും അതുകൊണ്ട് ഒരു എന്നെ ചവിട്ടി പുറത്താക്കിയാലും ഞാൻ ഈ പാർട്ടിയോടൊപ്പം തന്നെ നിൽക്കുമെന്നൊക്കെയുള്ള വലിയ അബദ്ധങ്ങളാണ് ഇന്ന് പറയുന്നത്. അദ്ദേഹം അങ്ങനെ തന്നെ പറയേണ്ട ആളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ലീഗിൽ സാധാരണ ഒരു ഒരു നേതാവായി നിലനിൽക്കേണ്ടിയിരുന്ന ഒരു കെ ടി ജലീലിന് വലിയ രീതിയിൽ രാഷ്ട്രീയ അഭയം കൊടുക്കുകയും അദ്ദേഹത്തിനെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്തതാണ്. നമ്മളൊരു കാര്യം പരിശോധിക്കേണ്ടെന്നറിയുമോ? ഈ ഈ പിണറായി വിജയൻ കർണാടകത്തിൻ്റെ അതിർത്തി പ്രദേശം മഞ്ചേശ്വരത്ത് നിന്നും തിരുവനന്തപുരം വരെ നടത്തിയ ഒരു രാഷ്ട്രീയ ജാഥയിൽ, സി പി എം നടത്തിയ രാഷ്ട്രീയ ജാഥയാണ്, സർക്കാരിൻ്റെ അല്ല, ഈ രാഷ്ട്രീയ ജാഥയിൽ ഒരാൾ പാർട്ടിയിൽ അംഗമല്ലാതിരുന്നിട്ട് കൂടി അതിൽ സ്ഥിരാംഗമായി ഉണ്ടായിരുന്നു, അത് കെ ടി ജലീല. കെ ടി ജലീൽ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസം എന്താണെന്നൊക്കെ കുറിച്ചുള്ള കൃത്യമായ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ വേറെ ആരും കേട്ട കാര്യം പറയല്ല, ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ഇദ്ദേഹം എന്താണ് കമ്മ്യൂണിസ്റ്റ് എന്നും ആരാണ് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ്റെ അവസ്ഥയിൽ കൊണ്ടു നടന്ന ഒരാൾ പിന്നീട് ഈ പാർട്ടിയെ തള്ളി പറയാൻ പറ്റില്ല. കാരണം അയാൾക്ക് പിന്നീട് പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പെട്ടെന്ന് ഇദ്ദേഹം പിൻവാങ്ങിയെന്നാണ്. പിന്നെ ഇദ്ദേഹം എന്തിനാണ് പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ വിഷയമാണ്. കാരണം ആരെങ്കിലും ഇദ്ദേഹത്തോട് ഈ പറയുന്ന പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കാനൊന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ലല്ലോ, ഒരിക്കലും ആവശ്യപ്പെട്ടില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന്, അൻവറുമായിട്ടുള്ള സൗഹൃദം തുടരുമെന്നും പക്ഷേ അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് താല്പര്യമില്ലെന്നും, അൻവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനോട് അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ എതിരാളിയായിരിക്കുമെന്നാണ്, രാഷ്ട്രീയ എതിരാളിയായി തന്നെ ഞാൻ തുടരുമെന്നാണ്. ഇത് ആരെങ്കിലും നിർബന്ധിച്ചോ ഇദ്ദേഹത്തിനോട് പി വി അൻവറിനെ കൂടെ പോകാൻ വേണ്ടിട്ട്? ആരും നിർബന്ധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയത് ആരാണ്? അത്തരത്തിലുള്ള ചില പ്രസ്താവനകളും അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി അത്തരത്തിലൊരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വിജയം. പക്ഷേ ഇതിൽ കാണണ്ടെന്നറിയാം, ഇന്നോടുകൂടി അവസാനിക്കുകയാണ്. കെ ടി ജലീലിനെ ഇനി ഏതെങ്കിലും മാധ്യമങ്ങൾ ആ രീതിയിൽ പരിഗണിക്കുമെന്ന് വെച്ചാൽ ഇല്ല. കാരണം കെ ടി ജലീൽ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ചില ഇത് ഇട്ടുകൊടുത്ത്
എല്ലാ മാധ്യമങ്ങളും ഓടിക്കാരം അദ്ദേഹം അദ്ദേഹം വിചാരിച്ചിരുന്ന എല്ലാ മാധ്യമങ്ങളും വരും, വന്നതിന് ശേഷം ഒരു മണിക്കൂർ സമയം തനിക്ക് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യും, തനിക്ക് പറയാനുള്ളത്. മാധ്യമങ്ങളെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. അദ്ദേഹം ഒരു അഗ്നിശുദ്ധി വരുത്തി ഒരു വിശുദ്ധനായി മാറാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ശ്രമമാണ് മാധ്യമങ്ങളിലൂടെ ഇന്ന് നടത്താൻ വേണ്ടിയിരുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ അർജുൻ്റെ കുടുംബവും നടത്തിയ വാർത്താ സമ്മേളനം ഈ കെ ടി ജലീലിൻ്റെ വാർത്താ സമ്മേളനത്തെ അപ്രസക്തമാക്കി കളഞ്ഞു എന്ന് മാത്രമല്ല, ഈ കെ ടി ജലീൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു കഴമ്പുമില്ല എന്ന് കണ്ടപ്പോഴോടുകൂടി, അതായത് വെറും കവലപ്രസംഗം നടത്താൻ വേണ്ടിയിട്ടാണ് കെ ടി ജലീൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ന്യായീകരണം നടത്താൻ വേണ്ടിയിട്ടാണ് കെ ടി ജലീൽ വന്നിരിക്കുന്നത് മനസ്സിലാക്കിയ മാധ്യമങ്ങൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി അവസാനിപ്പിച്ചു. അല്ല, ഞാൻ കരുതി എന്താണെന്നറിയോ, ഇദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നത്, അതായത് ഒരു നെക്സസ് ഉണ്ട് എന്ന് ഈ ഇദ്ദേഹം പി വി അൻവർ കൃത്യമായി പറയുന്നു. അതായത് ഇവിടെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വി ഡി സതീശനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഇവിടെയുള്ള ഈ ബി ജെ പി നേതാക്കന്മാരും ഒക്കെ തമ്മിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ആയിട്ട് ഒരു വലിയ തരത്തിലുള്ള ഒരു അന്തർധാര വളരെ സജീവമാണെന്നും അതിന്റെ ഭാഗമായി എനിക്ക് നിൽക്കാൻ പറ്റില്ലെന്നും ഞാൻ ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നെന്നും ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിയുടെ വെങ്ങരയിലുള്ള ഒരു സഹകരണ ബാങ്കിൽ നടന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ചില അഭിപ്രായ പ്രകടനങ്ങളുമായി വന്നപ്പോൾ മുഖ്യമന്ത്രി അത് ഇടപെട്ടിട്ട് അത് പെട്ടെന്ന് തന്നെ എന്നെ കൊണ്ട് അതിൽ നിന്നും പിന്തിരിപ്പിച്ചെന്നും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അന്തർധാരകൾ വളരെ സജീവമാണെന്ന് ചിലപ്പോൾ ഇന്നും അദ്ദേഹം പറഞ്ഞേക്കുമെന്നായിരുന്നു രാഷ്ട്രീയ കേരളം വിശ്വസിച്ചിരുന്നത്. അത് കേൾക്കാൻ വേണ്ടി തയ്യാറായി വന്ന ആളുകളുടെ അടുത്ത് വലിയ രീതിയിലുള്ള നാടകമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കെ ടി ജലീൽ കാണിച്ചത്. കാരണം മിഠായി തരാം മിഠായി തരാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് മിഠായി കടലാസ് കൊടുത്തേക്കുന്ന അവസ്ഥയിലായിരുന്നു ഇന്നത്തെ. പിന്നെ അത് കെ ടി ജലീലിന്റെ തന്ത്രം. പക്ഷെ ഇതിൽ വേറൊരു സംഭവം പറയാം, അതായത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം കെ ടി ജലീലിനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ കാരാട്ട് റസാക്കിനെ പോലെയുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന ജലീലിനെ പോലെയുള്ള ആളുകളെയൊക്കെ യഥാർത്ഥത്തിൽ ഈ പുതിയ അൻവറിന്റെ പാർട്ടിയിലേക്ക് വലിച്ചു കയറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ യഥാർത്ഥത്തിൽ ഈ ശോഭ കെട്ടുപോകും എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളെ എന്നും കൂട്ടാതെ പി വി അൻവർ വളരെ ഫ്രഷായിട്ടുള്ള നേതാക്കന്മാരുമായി ഇറങ്ങുകയാണെങ്കിൽ ഡൽഹിയിൽ കെജ്രിവാൾ ഇങ്ങനെ ഇറങ്ങിയത് ഒരിക്കൽ പോലും മറ്റു പാർട്ടികളിൽ പ്രസിദ്ധരായിരുന്ന എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന ആരെയും കൊണ്ടല്ല കെജ്രിവാൾ ഇറങ്ങിയത് ഡൽഹിയിൽ. അങ്ങനെയാണ് അവിടെ ഭയങ്കര ഫ്രഷ് ഫീൽ ഉണ്ടാക്കാനും കെജ്രിവാളിന് രാഷ്ട്രീയത്തിൽ വലിയ പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിഞ്ഞത് നമ്മൾ കാണണം. അതുകൊണ്ട് ഇവിടെ ഈ ശരിക്കു പറഞ്ഞാൽ അൻവർ എന്ത് വേണം, ഇത്തരത്തിലുള്ള ഈ തഴമ്പിച്ച നേതാക്കന്മാരെയും ഇത്തരത്തിൽ ഒരു നിലപാടുമില്ലാത്ത ആളുകളെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് വ്യക്തതയും കൃത്യതയും ഫ്രഷ് ഫീലും പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ ദൃഢതയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്വീകാര്യത ഉണ്ടാക്കുന്ന നേതാക്കന്മാരുമായി ഇറങ്ങിയാൽ മാത്രമേ ഈ കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ അൻവറിന്റെ പാർട്ടിക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് പി വി അൻവറുമായി ഞാൻ രാഷ്ട്രീയപരമായി യാതൊരു ബന്ധവും ഉണ്ടാക്കില്ല എന്നുള്ള പ്രഖ്യാപനം തന്നെ പി വി അൻവറിന്റെ വലിയ നേട്ടമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് പി വി അൻവർ മുൻപോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ ആദർശം എന്ന് പറയുന്നത് ചെറുപ്പക്കാരെ കയ്യിലെടുത്ത് അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി, അതായത് വരും തലമുറയ്ക്ക് വേണ്ടി ആയിട്ടുള്ള ചില കാഴ്ചപ്പാടുകളൊക്കെയാണ് പി വി അൻവർ മുൻപോട്ട് വയ്ക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുകളുമായിട്ട് വരുന്ന ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണ വിധേയരായിട്ടുള്ള കെ ടി ജലീലോ അല്ലെങ്കിൽ കാരാട്ട് റസാക്കോ ഇവരൊന്നും ഈ പാർട്ടിയിൽ ഇല്ലാതിരിക്കുന്നതാണ് പി വി അൻവറിനെ സംബന്ധിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് നല്ലത് തന്നെ പറയേണ്ടി വരും. കാരണം ഇവരൊക്കെ ഈ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അതൊരു കളങ്കമായിട്ട് തന്നെ അവിടെ അവശേഷിക്കും. കാരണം പി വി അൻവർ ഉയർത്തുന്ന പല കാര്യങ്ങളും, പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് പി വി അൻവറിനെതിരെ ഒരു എന്താ ഒരു കയ്യേറ്റമുണ്ട് അതല്ലെങ്കിൽ ഏതാനും ചില കേസുകളുണ്ട്, ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിട്ട് കേസുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് സ്വാഭാവികമാണത്, അതിനപ്പുറത്തേക്ക്. പക്ഷെ അദ്ദേഹം മുമ്പോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയ ആശയത്തിനാണ് ഇവിടെ പ്രസക്തി കൽപ്പിക്കേണ്ടത്. ആ ആശയത്തെ കേരളം അംഗീകരിക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അദ്ദേഹം ഉയർന്ന ആശയം നല്ലതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ആശയത്തിൻ്റെ പ്രചാരവാഹകരായിട്ട് ഈ കെ ടി ജലീലിനെയോ അല്ലെങ്കിൽ കാരാട്ട് റസാക്കിനെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ അത് മറ്റെന്താ പറയുക, ഈ നമ്മുടെ മൈതാനത്ത് നിന്നുള്ള ഒരു വെറൊരു ചാരിത്രിക പ്രസംഗം മാതിരിയായി പോലെ. പക്ഷേ അങ്ങനെ ഒരു ഇടവരുത്താതെ പി വി അൻവറിനെ പടച്ചോൻ കാത്തു എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഏതായാലും പി വി അൻവറിന് ഇനി സധൈര്യം പുതിയ പാർട്ടി പ്രഖ്യാപിക്കാം. തൻ്റെ ആശയങ്ങൾക്കും കേരളത്തിലെ യുവജനതകളുടെ കേരളത്തിലെ വരും തലമുറയുടെ മുന്നേറ്റത്തിനായിട്ടും പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.